ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ് അജയ് ടെക് ടിപ്സ്. ഞാൻ അജയ്, നിങ്ങൾ ഏവർക്കും സുപരിചിതൻ. അപ്പൊ ഞാനിന്ന് വന്നത് വാട്സപ്പിന്റെ ഒരു വളരെ വളരെ നല്ല ഒരു അപ്ഡേറ്റും കൊണ്ടാണ്. ആ അപ്ഡേറ്റ് ആക്ച്വലി ഇന്ത്യയിൽ എത്തിയിട്ടില്ല, പക്ഷെ ഈ വരുന്ന ആഴ്ചയിൽ അത് ഇന്ത്യയിലെത്തും. അപ്ഡേറ്റ് വന്നു, നമ്മുടെ ഫോണിൽ അത് ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്, പക്ഷെ ആ അപ്ഡേറ്റ് ലോക്ക് അവർ ഓൺ ആക്കിയിട്ടില്ല. നമുക്ക് അത് ഇതിനു മുമ്പ് അങ്ങനെ അനുഭവം ഉണ്ടായിരുന്നു. ഡാർക്ക് മോഡ് വന്ന ടൈമിൽ ബീറ്റയിൽ നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ടില്ല. യു കെ, ബ്രിട്ടീഷ്, ഫ്രാൻസ്, അതേപോലെ തന്നെ ജർമ്മൻ, അങ്ങനെയുള്ള രാജ്യങ്ങളിൽ മാത്രം വന്നു. ഇന്ത്യയിലും അതേ വേർഷൻ അപ്ഡേറ്റ് വന്നു, പക്ഷെ ആ ഫയലിൻ്റെ കൂടെ അത് ഉണ്ടാവും, പക്ഷെ അതിൻ്റെ ലോക്ക്, കൺട്രി ലോക്ക് ഇന്ത്യയിൽ വാട്സപ്പ് തുറന്നിട്ടുണ്ടായിരുന്നില്ല ബീറ്റയിൽ. അതേ ഒരു പോലെയാണ് ഈ ഒരു പുതിയ ഫീച്ചർ. അപ്പോൾ ഏതാണ് ആ ഫീച്ചർ എന്ന് നിങ്ങൾ വളരെ ആകാംക്ഷയോടെ, നിങ്ങൾ അധികം കാത്തിരിക്കുന്ന ഒരു ഫീച്ചറാണ് അത്, വാട്സപ്പ് അഡ്വാൻസ് സെർച്ച്. അപ്പം നമ്മൾ ഇപ്പോൾ ഉള്ള സെർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ചാറ്റ് സെർച്ച് ചെയ്യാൻ വേണ്ടിയുള്ള സെർച്ചാണ് വന്നിട്ടുള്ളത്. ഇത് കുറച്ചും കൂടെ അഡ്വാൻസ് ആണ്. ഇതിൻ്റെ ഒരു മോഡൽ പണ്ട് ഇറങ്ങിയിരുന്നു. ആ ടൈമിൽ ഞാൻ പറഞ്ഞിരുന്നു, അജയ് ടെക് ടിപ്സ് മാത്രമാണ് അത് പറഞ്ഞത്, ഈ ഇതിൽ അതായത് നമ്മുടെ ഒരു വ്യാജ വാർത്ത വന്നു കഴിഞ്ഞാൽ അത് വ്യാജമാണോ എന്ന് നമുക്ക് നേരെ ഗൂഗിളിലേക്ക് പോകാനുള്ള ഒരു ലിങ്ക് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇതിപ്പം ടൈപ്ഡ് മെസ്സേജ് മാത്രമേ ഉള്ളൂ, അതേപോലെ ഫോട്ടോസും വീഡിയോസും വന്നാൽ അല്ലെങ്കിൽ ലിങ്ക്സ് ആണെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അവിടെ. അത് ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഇനി അതിൻ്റെ ഒരു അപ്ഡേറ്റും കൂടെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോഴാണ് ഇവർ ഈ അഡ്വാൻസ് സെർച്ച് എന്നുള്ള, കാരണം നമ്മളെ മലയാളികൾ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരാണ് ഈ വ്യാജ വാർത്തകൾ. ഇപ്പം നമ്മൾ 24 News, ഞാൻ ഒരു ചാനലിൽ എടുത്ത് പറയല്ല, 24 News നൂറ് വാർത്തകളിൽ കാണിക്കും വ്യാജ വാർത്തകൾ, സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ചെയ്യുന്ന വ്യാജ വാർത്തകൾ എന്തൊക്കെയെന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസ് കാണിക്കാറുണ്ട്. അതിൽ കണ്ടാൽ നമ്മൾ തലയ്ക്ക് കൈവച്ചു, നിങ്ങളൊക്കെ എത്രയോ ഷെയർ ചെയ്തിട്ടുള്ള ന്യൂസുകളാണ് ആ ന്യൂസുകളിലുള്ളത്. അപ്പോൾ ഞാനൊരു ന്യൂസ് കാണുകയാണെങ്കിൽ നമ്മൾ വ്യാജാണോ നോക്കിയിട്ട് മാത്രമേ ഷെയർ ചെയ്യാറുള്ളൂ, അല്ലാത്ത ന്യൂസൊന്നും ഷെയർ ചെയ്യാറില്ല, സ്റ്റാറ്റസ് ഇടാറില്ല. അപ്പം ഇതിൽ ഏറ്റവും ഒരു കോമഡി, നമ്മളെപ്പോലെ കറക്റ്റായിട്ടുള്ള ഒതൻറ്റിക് ആയിട്ടുള്ള വീഡിയോസ് ചെയ്ത ആൾക്കാരെ വീഡിയോ ഷെയർ ചെയ്യാൻ ആൾക്കാർക്ക് മടിയാണ്. പക്ഷേ ഇങ്ങനെ വ്യാജ വാർത്ത, അതായത് ചിക്കനിൽ നിന്നാണ് നിപ്പ വന്നത്, ഇതിനു മുമ്പ് വന്നതാണ് കൊക്കക്കോല കമ്പനിയിലെ ഒരാൾക്ക് എന്താണ് ബ്ലഡിൽ എയ്ഡ്സിൻ്റെ HIV പോസിറ്റീവ് ഉണ്ട്, അയാളെ ബ്ലഡ് കൊക്കക്കോളയിൽ കലർത്തി ഇനി കൊക്കക്കോല സൂക്ഷിക്കണം, കുടിക്കണമെന്ന് സൂക്ഷിക്കണം, പിന്നെ അത് മാറി ഫാൻറ്റിയായി, മിറിൻഡിയായി, സ്പ്രൈറ്റായി, അങ്ങനെ എല്ലാ ബ്രാൻഡിലേക്കും അത് എത്തി. അപ്പം ഇങ്ങനത്തെ വ്യാജ വാർത്തകൾ ഈ നല്ലോണം സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അത് ഷെയർ ചെയ്യാൻ ഇഷ്ടമായ ആൾക്കാരുണ്ട്, ഒന്നും നോക്കാണ്ട് കണ്ണും പൂട്ടി ഷെയർ ചെയ്യാൻ ഇഷ്ടമായ ആൾക്കാരുണ്ട്. കോവിഡ് അവിടെ വന്നു, ഈ കൊറോണ കാലമായതുകൊണ്ടും കൂടെ വാട്സപ്പ് അത് ആക്കിയ, അതുകൊണ്ടായിരുന്നു ആദ്യം നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റിയിരുന്നത്, ചുരുങ്ങി 5 ഇപ്പം 2 ടിക്കുള്ള ഫോർവേഡ് മെസ്സേജ് ആണെങ്കിലോ, കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന ഫോർവേഡ് മെസ്സേജ് ആണെങ്കിൽ ഒരാൾക്ക് മാത്രം ഷെയർ ചെയ്യാൻ പറ്റി. അത് നമ്മൾ മലയാളീസാണ് ഏറ്റവും കൂടുതലായിട്ട് അങ്ങനെ ഷെയർ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അനുഭവം. ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരാണ്, കാരണം എന്താ വെച്ചാൽ വ്യാജ വാർത്തകൾ, അത് ശ്രീകണ്ഠനാര ചാനലിൽ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതലായിട്ട് വ്യാജ വാർത്തകൾ നമ്മുടെ അവിടെയാണ് സ്പ്രെഡ് ചെയ്യണത്. അത് ഓരോ അതിനായിട്ട് മെനക്കെട്ട് ഫോട്ടോഷോപ്പൊക്കെ എഡിറ്റ് ചെയ്ത് ഒക്കെയാണ് ആൾക്കാർ ചെയ്യണത്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റി കൂടുതലായിട്ട് എഡിറ്റ് ചെയ്യുക. അപ്പം വാട്സപ്പിൽ പുതിയ ഫീച്ചർ വരാണ് അഡ്വാൻസ് സെർച്ച് എന്നുള്ള ഇത്. ഇപ്പോൾ നമ്മൾ ബീറ്റ വേർഷൻ അപ്ഡേറ്റ് ചെയ്ത, ബീറ്റ എങ്ങനെയാണ് എടുക്കാന്നൊക്കെ ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ബീറ്റ ടെസ്റ്റിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊന്നും നമ്മൾ പറയുന്നില്ല. 2.0 ഞാൻ വേർഷൻ ഞാൻ ഇവിടെ വായിക്കുക, 2.20.197.7 എന്ന വേർഷനും 2.20.197.10 എന്ന വേർഷൻ, അത് നിങ്ങൾക്ക് ഇവിടെ എഴുതി കാണാം. ഈ വേർഷനിലാണ് അതിപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി അത് ഇന്ത്യയിലേക്ക് ഉള്ള അപ്ഡേറ്റ് വന്നിട്ടുണ്ട്, ഞാൻ അപ്ഡേറ്റഡ് ആണ്. ഞാൻ 2.20.197.10 ആണ് എൻ്റെ വാട്സപ്പിൻ്റെ വേർഷൻ വരുന്നത്. പക്ഷേ അതിൻ്റെ ഈ ലോക്ക് ഓപ്പൺ ആവണമെങ്കിൽ ഒരു വീക്കും കൂടെ കഴിയണം. അത് വന്ന് കഴിഞ്ഞിട്ട് വേണം എക്സ്പീരിയൻസ് ചെയ്യാനും. നിങ്ങൾക്ക് അതിനൊരു ട്യൂട്ടോറിയൽ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യുക, ട്യൂട്ടോറിയൽ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യുക, എങ്ങനെയാണ് അഡ്വാൻസ് സെർച്ച് ചെയ്യേണ്ടത് എന്നൊക്കെ. നിങ്ങൾ തരുന്ന ഫീഡ്ബാക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് ട്യൂട്ടോറിയൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ മാക്സിമം എന്ത് ചെയ്യാമെന്ന് വൈറലാക്കുക. ഈ വീഡിയോ ഷെയർ ചെയ്യാൻ നിങ്ങൾ മറക്കരുത്, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഗുഡ് ബൈ.